ഐ ടി മിഡ് ടേം എക്സാം 2022 സ്റ്റാൻഡേർഡ് 9 പൈത്തൺ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ഇസ് എ പൈത്തൺ പ്രോഗ്രാം ടു ഒബിറ്റെയിൻ ദ സം ഓഫ് ഓൾ ഇറ്റ്സ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ വെൻ ദ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഗിവൺ ബട്ട് ദ ലൈൻസ് ഇൻ ദ പ്രോഗ്രാം ആർ നോട്ട് ഇൻ ഓർഡർ. അപ്പോൾ ആ ഒരു പ്രോഗ്രാം അവിടെ തന്നിട്ടുണ്ട്. ടൈപ്പ് ദ പ്രോഗ്രാം ആൻഡ് സേവ് ഇറ്റ് വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫയൽ നെയിം ടു ദ ഫോൾഡർ എക്സാം 9 ഇൻ ഹോം. റൺ ദ പ്രോഗ്രാം ആൻഡ് ഒബ്സർവ് ദ ഔട്ട്പുട്ട്. മേക്ക് സൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രാം ടു ഗെറ്റ് ദ കറക്റ്റ് ഔട്ട്പുട്ട് ആൻഡ് സേവ് ഇറ്റ്. ഇതിന്റെ മലയാളത്തിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം നൽകിയാൽ ബഹുഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക ലഭിക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാം വരികളുടെ ക്രമം തെറ്റിച്ച് താഴെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിയിൽ പൈത്തൺ ഷെല്ലാണ് വന്നത്. നെയിം ഫയൽ കൊടുക്കുന്നു. ഇതിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. S equal to n minus 2 into 180. ഇത്രയും കൊടുത്ത് നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ്. ഇവിടെ നമ്മളിത് സ്ക്രോൾ ബാർ മൂവ് ചെയ്യിക്കുമ്പോൾ ഇവിടെ നമുക്ക് എക്സാം 9 എന്ന് കാണാം. എക്സാം 9 ഓപ്പൺ ചെയ്തു. ഇതിൽ റോൾ നമ്പർ കൊടുക്കുന്നു. അതിൽ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ഗ്രൂപ്പ് 3 ആണെങ്കിൽ 3 എന്ന് കൊടുത്തു. സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നെയിം ഓഫ് ദ പോളിഗൺ പറഞ്ഞു. ഇവിടെ എറർ ആണ് കാണിക്കുന്നത്. ഇപ്പം ഈ എസ് എന്നുള്ളടത്താണ് എറർ കാണിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഫോർമുല ഇതിന് മുകളിലായിട്ടാണ് കൊടുക്കേണ്ടത്, പ്രിന്റിന്റെ മുകളിലായിട്ടാണ്. അപ്പം നമുക്കിതൊന്ന് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ എടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഹെക്സഗൺ എന്ന് കൊടുക്കുകയാണ്. സൈഡ്സ് എന്നുള്ളത് 6 കൊടുത്തു. അപ്പോൾ ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടിയിരുന്നത് ഈ ഒരു ഫോർമുല ഇതിന് തൊട്ട് മുകളിൽ പ്രിന്റിൻ്റെ തൊട്ട് മുകളിലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഈ പ്രോഗ്രാമുകൾ മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ഇസ് എ പൈത്തൺ പ്രോഗ്രാം ടു ഗെറ്റ് ദ മെസ്സേജ് ദാറ്റ് യു ആർ എ സ്റ്റുഡൻറ് ഓഫ് വെൻ ദ നെയിം ഓഫ് യുവർ സ്കൂൾ ഇസ് ഗിവൺ. ദർ ഇസ് എ മിസ്റ്റേക്ക് ഇൻ ദ സെക്കൻഡ് ലൈൻ. ടൈപ്പ് ദ പ്രോഗ്രാം ആൻഡ് മോഡിഫൈ ഇറ്റ് സോ അസ് ടു ഗെറ്റ് ദ കറക്റ്റ് ഔട്ട്പുട്ട് ആൻഡ് സേവ് ഇറ്റ് വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫയൽ നെയിം ടു ദ ഫോൾഡർ എക്സാം 9 ഇൻ ഹോം. മലയാളത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് നൽകിയാൽ നിങ്ങൾ ആ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്ന് മറുപടി ലഭിക്കുന്ന പൈത്തൺ പ്രോഗ്രാംസ് ഇവിടെ നൽകുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ വരിയിൽ ഒരു തെറ്റുണ്ട്. അതെന്താന്ന് കറക്റ്റ് ആക്കിയിട്ട് നമ്മളോട് ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്ത് പ്രവർത്തിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസിലെ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തു. ഈ ന്യൂ ഫയലിലെ പ്രോഗ്രാമും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇൻപുട്ട് ഇൻവെർട്ടർ കോമയിൽ എൻറ്റർ യുവർ സ്കൂൾ നെയിം ഈസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി അതിനുള്ളിൽ അടുത്തത് നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് യു ആർ എ സ്റ്റുഡൻറ് ഓഫ് പി. ഇത് നമുക്കൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ്. ഇവിടെ എക്സാം 9 എന്നുള്ള സെലക്ട് ചെയ്തു.
ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ, ക്ലാസ്, അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ. ഗ്രൂപ്പ് 3 ആണെങ്കിൽ 3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. സേവ്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ. അപ്പം നിങ്ങളെ സ്കൂളിൻ്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്താൽ എററാണ് കാണിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ പി എന്നാണ് വേരിയബിൾ കൊടുത്തത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ കൊടുക്കേണ്ടത് എസ് എന്നാണ്. അപ്പം എസ് എന്ന് കൊടുത്താൽ കൃത്യമായിട്ട് അത് ആൻസറായിട്ട് കിട്ടും. പിന്നെ നമുക്കൊന്നും കൂടി റണ്ണ് ക്ലിക്ക് ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്തു. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാണ്. ഇപ്പം എൻ്റർ പ്രസ് ചെയ്താൽ യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് എം കെ എച്ച് എം എം ഒ വി എച്ച് എസ് എസ് ആണ് നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.